ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ഇന്ന് ഇതുവരെ പുറത്തു വന്ന വാർത്തകളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ലൈവ് ന്യൂസ് അടുത്ത ഒരു മണിക്കൂർ നേരം പ്രേക്ഷകരുമായി പങ്കുവെക്കുക. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം കടക്കുന്നു. ശബരിമലയിലെ തിരക്ക് കുറയ്ക്കാൻ തീർത്ഥാടകരെ ഇടത്താവളങ്ങളിൽ തടയുന്നത് തുടരുന്നതോടെ വ്യാപക പ്രതിഷേധം. ശബരിമലയിൽ 18-ാം പടി കയറുന്നവരുടെ എണ്ണം കുറഞ്ഞെങ്കിലും സന്നിധാനത്തേക്ക് എത്താൻ കഴിയാതെ 100-കണക്കിന് തീർത്ഥാടകർ വഴിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നിലയ്ക്കലിന് മുൻപ് തന്നെ വാഹനങ്ങൾ തടയുന്നു എന്നതാണ് പരാതി. ദിവസങ്ങളായിട്ടും ദർശനം സാധ്യമാകാത്ത ചിലർ തീർത്ഥാടകർ ശബരിമല യാത്ര ഒഴിവാക്കി പന്തളത്തെത്തി നെയ്ത്തേങ്ങയുടച്ച് മടങ്ങുകയാണ്. ഞങ്ങൾ ഇന്നലെ രാവിലെ വന്നുള്ളതാണ്, രാവിലെ വന്നുള്ളതാ. ഇത് ഇതുവരെ ഞങ്ങൾക്ക് പമ്പലിക്ക് എത്താൻ പറ്റില്ല. ഒന്ന് കുളിക്കാനോ ഒന്ന് ബാത്റൂം പോകാനുള്ള സംവിധാനമില്ല. നിലയ്ക്കല് ഒരു സംവിധാനമില്ല. ഞങ്ങൾക്ക് എത്രയും പമ്പെടുത്തിട്ട് സന്നിധാനത്തേക്ക് എത്താനുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല. നിലയ്ക്കല് ഇപ്പോൾ പോലീസുകൾ നിയമിച്ചിട്ട് വണ്ടികൾ വിടുന്നില്ല. അപ്പൊ അതുകൊണ്ട് എത്രയും വേഗം ഇതിന് സർക്കാർ നിയമെടുക്കണം. ബസ്സിലേക്ക് പോലീസ് തീർത്ഥാടകരെ തള്ളിക്കയറ്റുന്നു എന്നാരോപിച്ച് KSRTC ജീവനക്കാർ രംഗത്തെത്തി. തിരികെ പമ്പയിൽ നിന്ന് ആളുകളെ കയറ്റിവിടാൻ പോലീസ് തയ്യാറാകുന്നില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല. ഇന്നലെ പമ്പ നിലയ്ക്കൽ സർവീസ് നിർത്തി ദീർഘദൂര സർവീസ് നടത്തിയത് പോലീസ് പറഞ്ഞിട്ടാണെന്നും KSRTC കണ്ടക്ടർ സനൽകുമാർ വെള്ളറട പറഞ്ഞു. നിലയ്ക്കൽ വന്നിട്ട് ക്രമാതീതമായ തിരക്കാണ്. ഒരു ബസ്സിൽ കൊണ്ടുപോകേണ്ട പരമാവധി നമ്മുടെ കോർപ്പറേഷനും സർക്കാരും പറയുന്നത് 51+15, അതായത് 67 പേരെ കൊണ്ടുപോകാന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് കയറ്റിവിടുന്നത് അതും പോലീസ് ഓഫീസർ, അവർ കയറ്റിവിടുന്നത് 150 മുകളിലുള്ള ആൾക്കാരെയാണ്. ഈ ബസ്സിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരോ മറ്റാരും തന്നെയും നമ്മളെ സഹായിക്കാനില്ല. 150 മുകളിലുള്ള ആൾക്കാരെയാണ് ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള നടപടികളുടെ ഭാഗമായി വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിധി 80,000 കുറച്ചെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ദർശന സമയം 17 മണിക്കൂറിൽ നിന്ന് 18 ഉയർത്തിയതിന് പുറമെയാണിത്. അവധി ദിനങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയാണ് ഇപ്പോഴത്തേത്. പ്രചാരണങ്ങൾ രാഷ്ട്രീയത്തിന് വേണ്ടിയാണെന്നും PS പ്രശാന്ത് പറഞ്ഞു. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന പ്രതിസന്ധി മറികടക്കുവാനായി ദർശന സമയം 17 മണിക്കൂർ എന്നുള്ളത് 18 മണിക്കൂറായി നമ്മൾ കൂട്ടി. മിനിസ്റ്ററുമായി ആലോചിച്ചും ദേവസ്വം വകുപ്പ് മന്ത്രിയുമായി ആലോചിച്ചും തന്ത്രിയുമായും ആലോചിച്ചുമാണ് ആ ഒരു തീരുമാനം നമ്മൾ എടുത്തത്. രണ്ട്, കഴിഞ്ഞ വർഷത്തെ വെർച്വൽ ക്യൂ എന്ന് പറയുന്നത് 120,000 ആയിരുന്നു രജിസ്ട്രേഷൻ. അത് കഴിഞ്ഞ വർഷം അവസാനം തന്നെ ഇതുപോലൊരു ചെറിയ പ്രതിസന്ധി വന്നപ്പോൾ 90,000 കുറച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് എല്ലാ വർഷങ്ങളിലുള്ള കാര്യമാണെന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വീണ്ടും നമ്മൾ ഈ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി വീണ്ടും ഞങ്ങൾ 90,000 നിന്ന് 80,000 നമ്മൾ കുറയ്ക്കുകയാണ്. നിലയ്ക്കിൽ നിന്ന് ശ്രീർ ശ്രീകുമാറിനും എബിൻ ജോസും ഒപ്പം പന്തളത്ത് നിന്ന് മനീഷ് മഹിപാലും ചെയ്യുന്നുണ്ട് തത്സമയ വിവരങ്ങളുമായി. ആദ്യം ശ്രീത്തിലേക്ക്. ശ്രീത്ത്, നിലവിൽ ഈ സന്നിധാനത്തേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ട്, അതായത് 18-ാം പടി കയറി വരുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ട്, ആൾക്കാരുടെ എണ്ണത്തിൽ കുറവുണ്ട്. അപ്പോൾ അവിടെ മാത്രം തിരക്കൊഴിവാക്കാനുള്ള നടപടികളാണോ ഇപ്പോൾ നടക്കുന്നത്? നിലയ്ക്കലിലും മറ്റിടങ്ങളിലുമൊക്കെ തന്നെ വലിയ ദുരിതം തീർത്ഥാടകർ അനുഭവിക്കുന്നുണ്ട് എന്ന് അവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ഒപ്പം ഈ ബസ് KSRTC ബസ്സിൽ ഉള്ള ജീവനക്കാരുടെ പ്രശ്നങ്ങളും അവർ കൃത്യമായി പറയുന്നു. 150 ആൾക്കാരെ കുറ്റിനിറക്കുകയാണ് പോലീസ് ചെയ്യുന്നത്. അതെന്താണ്? അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ആരായിരിക്കും ഉത്തരവാദി എന്ന വളരെ വ്യക്തമായ അല്ലെങ്കിൽ കാമ്പുള്ളൊരു ആരോപണം കൂടി ഉയർത്തുന്നുണ്ട്. എന്താണ് നിലയ്ക്കലിലും മറ്റിടങ്ങളിലും ഇപ്പോഴത്തെ അവസ്ഥ? തീർത്ഥാടകർ എത്രമാത്രം ദുരിതത്തിലാണ്? അതായത് പ്രജിൻ സൂചിപ്പിച്ചതുപോലെ ആ പ്രശ്നം പരിഹരിക്കാൻ മറ്റു മാർഗങ്ങളില്ല. അതിൽ അവർ പറയുന്നത് തീർത്ഥാടകർ ഇപ്പോഴും സന്നിധാനത്ത് തുടരുകയാണ് എന്നാണ് അവർ പറയുന്നത്. ദേവസ്വം ബോർഡും അതുപോലെ തന്നെ പോലീസും പറയുന്നത് അതാണ്. തീർത്ഥാടകർ ഭൂരിപക്ഷവും തൊഴുത് ഇറങ്ങാതെ സന്നിധാനത്ത് തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അവർ പമ്പയിലേക്ക് ഇനി കൂടുതൽ തീർത്ഥാടകരെ കയറ്റിവിട്ടാൽ അവിടെയും വാഹന ഗതാഗതവും അതുപോലെ തന്നെ കൂടുതൽ തീർത്ഥാടകർ വന്നു ചേരുന്നൊരു സാഹചര്യം ഉണ്ടാകും. അത് ഒരു കാരണവശാലും അല്ല, ആളുകൾ ഇന്ന് വണ്ടിയിലെ മൂച്ചു കൂടെ വിട മുടിയാ കുപ്പല്ല. നീങ്ക് തന്നെ ഏറിയത്? നാങ്ങ് തന്നെ കട്ടുപ്പെല്ലാം കിട്ടിയത്.
മൂന്നര മണിക്കൂർ നേരം ആ വാഹനത്തിൽ തന്നെ ഇരിക്കുന്ന ആളുകളാണെന്നാണ് പറയുന്നത്. എരുമേലിയിൽ നിന്ന് ഇന്നലെ രാത്രി കയറിയതാണ് എന്നാണ് പറയുന്നത്. വലിയ ബുദ്ധിമുട്ടാണ് ആ സ്വാമിമാർ പറയുന്നത്. തമിഴ്നാട്ടു സ്വദേശികളാണ്. എന്തായാലും ഇത് തുടരുകയാണ്. ഇപ്പോൾ ഇലവുങ്കൽ മേഖലയിൽ ഇത്തരത്തിൽ ആളുകളെ തടഞ്ഞു നിർത്തി, വാഹനം തടഞ്ഞു നിർത്തി അവിടെ നിന്ന് തിരക്ക് കുറയ്ക്കാനുള്ളൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് കയറി വരുന്നത് പക്ഷേ ഇപ്പോഴും സന്നിധാനത്തും പമ്പയിലും സമാനമായ രീതിയിലുള്ള തിരക്ക് തുടരുകയാണ്. സ്വാഭാവികമായി ഇതൊരു പ്രതിഷേധമായി ഇടയ്ക്കിടെ, ഇത് ഇപ്പോൾ ചെറിയ തോതിൽ മാത്രമാണ് പ്രതിഷേധം വരുന്നത്. വലിയ പ്രതിഷേധം രാവിലെ ഇവിടെ വാഹനം തടഞ്ഞ് വലിയ പ്രതിഷേധത്തിലേക്ക് അടക്കം ആളുകൾ കടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് 50-ഉം 60-ഉം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ബസ്സിലാണ് ഇത്തരത്തിൽ ഏതാണ്ട് 150-ഉം 200-ഉം ആളുകൾ കയറുന്നത്. കെ എസ് ആർ ടി സി ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരും വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അനുഭവിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. അവർ നിരവധി തവണ പറഞ്ഞ കെ എസ് ആർ ടി സി ജീവനക്കാരൻ്റെ ബൈറ്റ് നമ്മൾ പ്രതികരണം നമ്മൾ നൽകിയതാണ്. അദ്ദേഹം പറയുന്നത് പോലീസ് തള്ളിക്കയറ്റുകയാണ്, തങ്ങൾക്ക് കൊണ്ടുപോകുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ആണ്ടോ ആ വാഹനത്തിൽ നിൽക്കുന്ന, ഇരിക്കുന്ന, ഉറങ്ങുന്ന ആളുകളെ, ഇരുന്നൊക്കെ ഉറങ്ങുന്ന ആളുകളെയാണ് നമ്മൾ കാണുന്നത്. ആ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എവിടെ നേരം ചേട്ടന? എന്താ വണ്ടിയിലെ? എന്താ വണ്ടി 4 മണിനേരം ആയിച്ചു. ഏത് ഗവൺമെന്റ് ഏത് എടുക്കല? ആ ഏത് കേരള ഗവൺമെന്റ്? ഏത് കോയിലുക്ക് തന്നെ വരണാങ്க ரெஸ்பண்ட் எதுமே குடுக்கல. எதுக்கு முன்னாடி சபரிமல கோவில வந்திருக்க? வந்திருக்க. இது 7வது வருஷம். இதுக்கு முன்னாடி இது மாதிரி பிரச்சனம் எது இல்ல? இப்ப இந்த வருஷம் தான் இது மாதிரி இருக்கு. அங்கனையான அவர் பறையறது நிரவதி எப்படிதே உள்ள உட்கார்ந்திருக்கிறதுங்க. எப்படிதே உள்ள உட்கார்ந்திருக்கிறது? குழந்தை குட்டி எல்லாம் இருக்கு. எல்லாமே உள்ள இருக்கிறாங்க. குழந்தைங்க எல்லாம் இருக்குது. 3 மணி நேரம் பஸ்ல ஏறி அது ஏத்தாமே கீழே வச்சிருந்தா கூட காத்தோட்டமா இருப்போம். തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ യു ഡി എഫിൻ്റെ പ്രതിനിധി സംഘത്തോടൊപ്പം വന്ന അദ്ദേഹം ഇവിടെ വന്ന് പറയുന്നത് കന്നുകാലികൾക്ക് സമാനമായ രീതിയിലാണ് കെ എസ് ആർ ടി സി ബസ്സിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ, ആടുമാടിന് സമാനമായ രീതിയിലാണ് ആളുകളെ കൊണ്ടുപോയിരിക്കുന്നത്. ഇത് അവസാനിപ്പിക്കണം, ഇത് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവിടെ വന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. ഹൈക്കോടതിയിലേക്ക് എ ഡി ജി പി വിളിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് തന്നെയാണ്, ഇത് രാഷ്ട്രീയമാക്കാനുള്ള ലക്ഷ്യം ഒരു വിഭാഗം ആളുകൾ നടത്തുന്നുവെന്ന് പറയുമ്പോൾ പോലും ഇവിടെ രാവിലെ മുതൽ നമ്മൾ നിൽക്കുമ്പോൾ പ്രജൻ വളരെ ദുരിതമാണ് ഇവരുടെ അവസ്ഥ. ഇത് പരിഹരിക്കപ്പെട്ടേ മതിയാകൂ. പമ്പയിൽ നിന്ന് ആളുകളെ എത്രയും പെട്ടെന്ന് സന്നിധാനത്തേക്ക് എത്തിക്കണം. അവിടെയുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് തിരിച്ചിറക്കണം. കൂടുതൽ ആളുകളെ നിലക്കലിൽ നിന്ന് കൊണ്ട് കയറ്റാനുള്ള സംവിധാനം ചെയ്യണം. വെർച്വൽ ക്യൂ സംവിധാനം കുറയ്ക്കണം. ഇതല്ലാതെ മറ്റു മാർഗങ്ങളില്ല. മണ്ഡലകാലം സുഗമമായി നടക്കണമെങ്കിൽ അടിയന്തര ഇടപെടൽ വേണം. അതിന് സർക്കാർ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്ന് തന്നെയാണ് രാവിലെ മുതൽ ഇവിടെ എത്തുന്ന സാധാരണ ഭക്തർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അവർക്ക് പലർക്കും രാഷ്ട്രീയമുണ്ടാകാം, പക്ഷേ ഭൂരിപക്ഷം രാഷ്ട്രീയമില്ലാത്ത അഭിപ്രായമായി തന്നെയാണ് ഇത് പറഞ്ഞു വെക്കുന്നത്. പ്രജിൻ ശ്രീ ശിവമാറിനാണ് നിലയ്ക്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ എബിൻ ജോസ് കൂടി ചെയ്തിട്ടുണ്ട്. എബിനുള്ളത് ഈ ഇലവുങ്കൽ റൂട്ടിലാണ്, എരുമേലി റൂട്ടിലാണെന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഈ വാഹനങ്ങൾ കടന്നു പോകുന്നത് എങ്ങനെയാണ്? അതിന് കൃത്യമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? പലയിടങ്ങളിലും ഈ പറയുന്ന പോലെ ഒരുപാട് ആരോപണങ്ങളും ഒപ്പം തന്നെ ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ തന്നെ വരുന്നുണ്ട്. മണിക്കൂറുകളായി തീർത്ഥാടകർ ബസ്സിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു, പലരും സന്നിധാനത്തേക്ക് പോകാതെ തിരിച്ചു മടങ്ങുന്നു, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നിലവിൽ ഈ പ്രശ്നത്തിന് എന്താണ് മറുപരിഹാരം? ഇപ്പോൾ നേതാക്കളൊക്കെ വന്ന് പറയുന്നത് മുന്നൊരുക്കങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിലൊക്കെ വച്ചുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ തിരക്ക് നിയന്ത്രിക്കാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്? പ്രജിൻ, ഞാനിപ്പോൾ നിൽക്കുന്നത് പമ്പാവാലി ഇലക്കൽ റൂട്ടിലാണ്, ഇലവുങ്കലിന് സമീപമാണ്. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റിലധികം നേരമായി വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്തേക്കുവാണ്. കാരണം നിലയ്ക്കൽ നിന്ന് കൂടുതൽ വാഹനങ്ങൾ ഇറങ്ങി വന്നാൽ മാത്രമാണ് ഇവിടെ നിന്ന് കൂടുതൽ വാഹനങ്ങൾ അങ്ങോട്ട് വിടാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ അടുക്കുന്നു ഈ വാഹനങ്ങളെല്ലാം തന്നെ. ഈ ക്യൂ ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരത്തോളം നീണ്ടിട്ടുണ്ട്. ഏകദേശം പമ്പാവാലി കണമല ആ ഭാഗത്തേക്ക് നീണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇലവുങ്കൽ ഭാഗത്താണ്. ഇവിടെ കെ എസ് ആർ ടി സി ബസ്സടക്കം എരുമേലിയിൽ നിന്നുള്ള ബസ്സുകളടക്കം ബ്ലോക്കിൽ കിടക്കുകയാണ്. അവിടെ നിന്ന് കൂടുതൽ വാഹനങ്ങൾ ഇറങ്ങി വരുന്ന മുറയ്ക്കായിരിക്കും ഇവിടെ നിന്ന് വാഹനങ്ങൾ കയറ്റിവിടുകയുള്ളൂ, അല്ലെങ്കിൽ നിലയ്ക്കൽ വീണ്ടും സ്ഥിതി മോശമാവും. രാവിലെയെല്ലാം നമ്മൾ കണ്ടതാണ് കൂടുതൽ പ്രതിഷേധങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു.
ആ സാഹചര്യത്തിലേക്ക് കടക്കാതിരിക്കാനാണ് ഇപ്പോൾ ഇവിടെ വാഹനങ്ങൾ തടഞ്ഞ്. ഇലവുങ്കൽ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്, പത്തനംതിട്ടയിൽ നിന്നും അതുപോലെ തന്നെ എരുമേലി ഭാഗത്തു നിന്നും വാഹനങ്ങൾ വന്നു ചേരുന്ന ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവിടെ വാഹനങ്ങൾ തടഞ്ഞ് കൂടുതൽ വാഹനങ്ങളെ നിലയ്ക്കലിൽ നിന്ന് പുറത്തേക്ക് വിടുക, ദർശനം കഴിഞ്ഞിറങ്ങുന്ന ഭക്തരെ തിരിച്ചു വിടുക, അതനുസരിച്ച് കൂടുതൽ ആളുകളെ ഇവിടെ നിന്ന് കയറ്റി വിടുക എന്നുള്ളതാണ് ക്രമീകരണങ്ങൾ നടത്തിയിട്ടിരിക്കുന്നത്. ഇവിടെ അയ്യപ്പ ഭക്തർ നിരവധിയായി ബസ്സിൽ ഉള്ളിലൊക്കെ ഇരുന്നവരാണ്. അവരെല്ലാവരും തന്നെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. ചില മലയാളികളായ ആളുകളൊക്കെ ഇവിടെയുണ്ട്. എത്ര നേരമായിട്ട് സമയം ഇവിടെ നിൽക്കുന്നു? ഇപ്പോൾ അരമണിക്കൂറായി ഉണ്ടാവില്ലേ? അരമണിക്കൂർ കൂടുതലായി. ബസ്സിലാണോ വന്നത്? അതെ, ബസ്സിലാണ് വന്നത്. ബസ്സിലല്ലേ? ബസ്സിലാണ്. ആദ്യമായിട്ടാണോ ഇങ്ങനെ വരുമ്പോൾ? ഈ പ്രാവശ്യമാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പൊക്കെ ഞങ്ങളൊക്കെ ചേർന്നില്ലേ വരുന്നത്? ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള ഇതേവരെ ഇതാദ്യമായിട്ടാണ്. പിന്നെ പത്രമാധ്യമങ്ങളിൽ എല്ലാ ദിവസവും ഇത് തന്നെയാണ് കേൾക്കുന്നത്. ഇങ്ങനെയാണ് പറയുന്നത്, ഏകദേശം അരമുക്കാൽ മണിക്കൂറോളമായി ഇവർ കുട്ടികളൊക്കെ ഉണ്ട്, എല്ലാവരും ഈ റോഡിൽ ഇറങ്ങി നിൽക്കുന്നത്. അധികൃതരോട് നമ്മൾ ചോദിക്കുമ്പോൾ ഇതനുസരിച്ച് അവിടെ നിലയ്ക്കൽ കൂടുതൽ തിരക്കുണ്ടാവാതിരിക്കാനാണ് ഇവിടെ വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നത്. ഈ വാഹനങ്ങളെല്ലാം കൂടി ചെന്ന് കഴിഞ്ഞാൽ നിലയ്ക്കൽ സ്ഥിതി വളരെ മോശമാവും. അത് പിന്നീട് പമ്പയിലും ഗുരുതരമായ പ്രശ്നം ഉണ്ടാക്കുന്ന സാധ്യതയുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവിടെ വാഹനങ്ങൾ തടഞ്ഞ് ഓരോ അവിടെ നിന്ന് വാഹനങ്ങൾ ഇറങ്ങുന്ന മുറയ്ക്ക് ഇവിടെ നിന്ന് കയറ്റി വിടാനുള്ള, പക്ഷേ അതുപോലും ഇപ്പോൾ വലിയൊരു ക്യൂ ആയി മാറുന്നു, വലിയൊരു ബ്ലോക്കായി മാറുന്ന സാഹചര്യമുണ്ട്. നേരത്തെ നമ്മളിവിടെ വരുമ്പോൾ ഏകദേശം ഇലവുങ്കിൽ നിന്ന് ഒരു 1.5 kilometer ദൂരത്തിൽ മാത്രമായിരുന്നു വാഹനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ വൈകുന്നേരത്തോടടുക്കുമ്പോൾ ഏകദേശം 4-5 kilometer ദൂരത്തിൽ വാഹനങ്ങൾ ബ്ലോക്ക് ആവുന്നുണ്ട്. പക്ഷേ അധികൃതർ ഇപ്പോൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന തീർത്ഥാടകർക്ക് ബിസ്ക്കറ്റും അതുപോലുള്ള പലഹാരങ്ങളും എല്ലാം കൊണ്ടി കൊടുക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നേരം ഇവിടെ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് അത് വലുതാണ്. പ്രത്യേകിച്ച് ബസ്സിലൊക്കെ എരുമേലിയിൽ നിന്ന് വന്ന ആളുകളാണ്, KSRTC ബസ്സുകളാണ് കൂടുതലും നമ്മളിപ്പോൾ കാണുന്നത്, ബ്ലോക്കിൽ കിടക്കുന്നത്. എരുമേലിയിൽ നിന്ന് പമ്പയിലേക്കുള്ള ബസ്സുകളാണ് ഈ കാണുന്നത്. MBD ഉദ്യോഗസ്ഥർ ഇപ്പോൾ ബിസ്ക്കറ്റൊക്കെ കൊണ്ടി തീർത്ഥാടകർക്ക് നൽകുന്നുണ്ട്. എങ്കിൽ പോലും ഇത്രയും നേരം നിൽക്കുമ്പോൾ കുട്ടികളടക്കം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. നിലയ്ക്കൽ തീർത്ഥാടകരുടെ എണ്ണം, ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനങ്ങൾ കടത്തിവിടുന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രജിൻ, ദൃശ്യങ്ങളിൽ വ്യക്തമാണ്, ഇപ്പോൾ ഈ മുക്കാൽ മണിക്കൂറിൽ ഏറെയായി ആൾക്കാർ ഈ ഇതുപോലെ ഈ നിരയിൽ തുടരുകയാണ്. എന്താണ്, 5 kilometer ഈ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട് എന്നാണ് എബിൻ ജോസ് അവിടെ നിന്ന് നൽകുന്ന വിവരം. നിലയ്ക്കിൽ നിന്നും മറ്റു വാഹനങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നാൽ മാത്രമേ ഈ വാഹനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ, മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഈ വാഹന നിരയിലുള്ള ആൾക്കാർക്ക് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ലഘുഭക്ഷണങ്ങൾ നൽകുന്നുണ്ട്, ആശ്വാസം എന്നോണം. എന്തായാലും ഈ തിരക്ക് ഈ ഇതുപോലെ തുടരുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ അത് പരിഹരിച്ച് നിയന്ത്രിതമായ രീതിയിൽ ആൾക്കാരെ മുന്നോട്ട് കടത്തിവിടാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയിൽ ആണ് ഇപ്പോൾ തീർത്ഥാടകരുള്ളത്. പന്തളത്ത് നിന്ന് മനീഷ് മഹിപാൽ കൂടി ചെയ്യുന്നുണ്ട്. മനീഷ്, ഈ തിരക്ക് ഭയന്ന് തിരക്കിലേക്ക് പോകാൻ താല്പര്യമില്ലാത്ത ആൾക്കാർ പലരും ഈ പന്തളത്ത് ക്ഷേത്രത്തിലെത്തി അവിടെ നിന്നും തിരികെ മടങ്ങുന്നുണ്ട് വീടുകളിലേക്ക്. അതിൻ്റെ ഒരു സാഹചര്യം എന്താണ്? ഒപ്പം പലയിടങ്ങളിൽ എല്ലാവരും പറയുന്നത് കാത്തു നിൽക്കാൻ തയ്യാറാണ്, പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് പലരും പരാതി പറയുന്നുണ്ട്. എന്താണ് പന്തളത്തെ സാഹചര്യം? പ്രജൻ, രണ്ട് രീതിയിലാണ് ഇവിടെ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക്, ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ആളുകൾ എത്തുന്നത്. ഒന്ന്, ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന ഇതര സംസ്ഥാന സംസ്ഥാനത്തുനിന്നുള്ള തമിഴ്, ആന്ധ്രാപ്രദേശ്, കർണാടകത്തിൽ നിന്ന് എത്തുന്ന ആളുകളൊക്കെ തന്നെ ചെങ്ങന്നൂരിൽ ഇറങ്ങി ഇവിടെ തിരക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേരെ ഇവിടെ തന്നെ വന്ന്, ആ തിരക്ക് നേരത്തെ ഇവിടെ പോയിട്ടുള്ള ആളുകൾ തന്നെ തിരക്കാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടേക്ക് പോകാതെ, പമ്പയിലേക്ക് പോകാതെ ഇവിടെ പന്തളത്ത് തന്നെ എത്തി ഇവിടെ നെയ്ത്തേങ്ങ ഉടച്ച് ഇവിടെ നെയ്യഭിഷേകം നടത്തി മാല ഉരി കടന്നു പോകുന്ന സാഹചര്യമുണ്ട്. രാവിലെയാണ് കൂടുതൽ ആളുകൾ എത്തുന്നത്. ആഴി അടക്കമുള്ള കാര്യങ്ങൾ, ഇത് ശബരിമലയിലെ പോലെ സമാനമായ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടുത്തെ തിരക്ക് മനസ്സിലാക്കും. മറ്റൊരു വിഭാഗം ആളുകളാണ് കൂടുതലായുള്ളത്, അതായത് മണിക്കൂറുകളോളം, 12 മണിക്കൂറിലധികം പമ്പയിലും അല്ലെങ്കിൽ പമ്പ കഴിഞ്ഞ് അപ്പാച്ചിമേട്ടിലൊക്കെ തന്നെ കുടുങ്ങിക്കിടന്ന് സന്നിധാനത്തേക്ക് പോലും എത്താൻ കഴിയാതെയുള്ള നിരവധി ആയിട്ടുള്ള ആളുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അത്തരത്തിലുള്ള ആളുകൾ കഴിഞ്ഞ 3 ദിവസമായി ആയിരക്കണക്കിന് ആളുകൾ ഈ രീതിയിൽ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഇവർ ഇവിടെ തന്നെ ഇരുന്ന് നെയ്യഭിഷേകം നടത്തി നെയ്ത്തേങ്ങ ഇവിടെ ഉടച്ച് പോകുന്ന സാഹചര്യം. ഒപ്പം തന്നെ മലയാളികളായ ആളുകൾ, അതായത് ഷൊർണൂർ, മലപ്പുറം നിന്നടക്കമെത്തുന്ന ആളുകൾക്ക് പോലും മണിക്കൂറുകൾ ക്യൂ നിന്നിട്ട് എല്ലാവർക്കും അയ്യപ്പനെ കാണാൻ അല്ലെങ്കിൽ ശബരിമലയിലെത്തി സന്നിധാനത്തെത്തി ദർശനം നടത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട്. നിങ്ങൾ എവിടെ നിന്നെത്തിയ ആളുകളാണ്? എത്ര പേരുണ്ട്? എത്ര നേരം ക്യൂ നിന്നും കാണാൻ കഴിയും? ഞങ്ങൾ 26 പേരുണ്ട്. 26 ട്രാവലറാണ് വന്നത്. ഞങ്ങൾ നടന്നിട്ടാണ് വന്നത്, കരിമല അഴുത വഴി പമ്പയിലേക്ക് നടന്നിട്ടാണ് വന്നത്. അവിടെ നിന്നൊക്കെ ഞങ്ങൾ കഷ്ടപ്പെട്ട് നടന്ന്, കുട്ടികളടക്കമുണ്ട്, കഷ്ടപ്പെട്ട് നടന്ന് വന്ന് അവർക്ക് ഒരുവിധ സംവിധാനങ്ങളും ഇല്ല.
ക്ഷീണം വന്നാൽ നമുക്ക് ഇരിക്കാൻ സ്ഥലങ്ങളില്ല, ഒക്കെ വൃത്തിഹീനമായ അന്തരീക്ഷമാണ്. ഈ കൊല്ലത്തെ ശബരിമല സീസൺ ഞങ്ങൾക്ക് ഭയങ്കര മോശം അഭിപ്രായം പറയാനുള്ളത്. എല്ലാ രംഗത്തും ഒരു നമുക്ക് മനസ്സറിഞ്ഞ് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നും തോന്നിയില്ല. പറയാൻ കാര്യം, കുട്ടികളെ കാണിച്ച് ബസ്സിൽ തിരിച്ചിറങ്ങുമ്പോൾ ശബരിമലയിൽ നിന്ന് ഇറങ്ങി വന്ന് പമ്പയിൽ നിന്ന് കെ എസ് ആർ ടി സി കയറുമ്പോൾ 50 പേര് 60 പേരും കയറുന്ന ബസ്സിൽ 75-80 പേര് കുത്തിത്തെറിച്ചിട്ടേ വരുന്നത്. ചെറിയ ചെറിയ കുട്ടികൾക്ക് വെള്ളമോ ഒന്നും കിട്ടണമില്ല. ബസ്സിൽ ടൈറ്റ് ആയിട്ട് ശ്വാസം പോലും കിട്ടില്ല. അവരൊക്കെ ചോദിച്ചറിയാം, ശ്വാസം പോലും കിട്ടാതെയായിരുന്നു കുട്ടികളുണ്ടായിരുന്നത്. ഇവരുടെ ഒക്കെ തന്നെ പ്രതികരണം നമുക്ക് മനസ്സിലാകുന്നത് യാതൊരുവിധ മുന്നൊരുക്കങ്ങളും ഈ സീസണിൽ ശബരിമല ഇല്ലായിരുന്നു. ഒരു തരത്തിലുള്ള ക്രൗഡ് മാനേജ്മെന്റ് ഇപ്രാവശ്യം നടത്തിയിട്ടില്ല. അത്തരത്തിൽ മണിക്കൂറുകൾ നിന്ന് വലഞ്ഞ ആളുകളാണ് ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുള്ള മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പന്തളത്തെത്തി ഇവിടെ ആഴിയിൽ നെയ്യ് തേങ്ങ ഉപേക്ഷിച്ച് ഇവിടെ നെയ്യഭിഷേകം നടത്തി നെയ്ത്തേങ്ങ ഉടച്ച് മാലയൂരി കടന്നു പോകുന്ന ആളുകളൊക്കെ തന്നെ ഇവിടെ എടുത്തുന്ന ആളുകളൊക്കെ തന്നെ നിരാശയുണ്ട്. സാധാരണഗതിയിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ ഇവിടെ സ്വാഭാവികമായി തന്നെ പന്തളത്തെത്തി ഇവിടെ ദർശനം നടത്തി ശേഷം തേങ്ങ ഉടച്ച് ഗണപതിക്ക് മുമ്പിൽ തേങ്ങ ഉടച്ച് പോകാറുണ്ട്. പക്ഷേ നിലവിൽ ഇവിടെ എത്തുന്ന അധികം ആളുകളും ദർശനം നടത്താൻ കഴിയാതെ ഇവിടെ എത്തുന്ന ആളുകളാണ്. ഈ ദൃശ്യങ്ങളിലടക്കം നമുക്ക് ഈ പന്തളത്തെത്തിയാൽ കൂടുതൽ കാണാൻ കഴിയും. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 1000-ലധികം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെയും വൈകിട്ടുമാണ് ഇവിടെ കൂടുതലായി അയ്യപ്പന്മാർ ഇവിടെ എത്തി ഇവിടെ ഇത്തരത്തിൽ ദർശനം നടത്താൻ കഴിയാത്ത ആളുകൾ ഇവിടെ എത്തി നിരാശയോടുകൂടി തന്നെ അവരുടെ നാടുകളിലേക്ക് മടങ്ങിപ്പോകുന്നത്. പ്രജിൻ പന്തളത്ത് നിന്ന് മനീഷ് മഹിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. സന്നിധാനത്തേക്ക് പോകാൻ കഴിയാത്ത നിരവധി ഭക്തർ പന്തളത്തെത്തി മടങ്ങുന്നു തിരികെ എന്നാണ് അവിടെ നിന്ന് മനീഷ് മഹിപാൽ നൽകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ്. നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ട് നിറഞ്ഞെന്ന് ADGP MR അജിത് കുമാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഇന്നത്തെ സ്ഥിതി എന്താണെന്ന ചോദ്യത്തിനാണ് ഈ മറുപടി. ഹൈക്കോടതി നിർദ്ദേശത്ത് അനുസരിച്ചാണ് ADGP നേരിട്ട് ഹാജരായത്. വിനീത VG നൽകും കൊച്ചിയിൽ നിന്നും അതിൻ്റെ വിശദാംശങ്ങൾ. വിനീത, സർക്കാരിൻ്റെ വിശദീകരണം അല്ലെങ്കിൽ ADGP വിശദീകരണം എന്ന് തന്നെ പറയാം. എന്താണ് അവിടുത്തെ സ്ഥിതി എന്ന് കോടതി ചോദിക്കുന്നു. എന്നാൽ നിലയ്ക്കലിൽ ഇപ്പോൾ പാർക്കിംഗ് ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞു എന്ന ഒരു മറുപടിയാണ് ADGP നൽകിയത്. അതിനെന്താണ് കാരണം എന്നാണല്ലോ മറുചോദ്യം ഉണ്ടാവുക. അത്തരം ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ കോടതിയിൽ ഇന്ന് നടന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? പ്രജൻ, ഈ കേസ് ഇപ്പോഴും കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതി സ്വമേധയാ എടുത്ത കേസാണ്. ഈ ക്യൂ നിയന്ത്രിക്കുന്നതും ഒപ്പം തന്നെ ക്യൂ കോംപ്ലക്സിലും ആളുകൾ ഇരിക്കുന്ന ഇടങ്ങളിലും ഒക്കെ ശുചിത്വം ഉറപ്പാക്കണമെന്നും കോടതി കഴിഞ്ഞ ദിവസം ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ സർക്കാർ ഇതുവരെ എടുത്ത നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ADGP MR അജിത് കുമാർ കോടതിയിൽ വിശദീകരിക്കുന്നത്. ഇന്ന് അദ്ദേഹം നേരിട്ട് തന്നെ കോടതിയിൽ ഹാജരാകണമെന്ന് ഇന്നലെ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ അദ്ദേഹം ഹൈക്കോടതിയിൽ എത്തുകയും ഹാജരാവുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇന്നത്തെ സ്ഥിതി എന്താണെന്നായിരുന്നു കോടതി ആദ്യഘട്ടത്തിൽ ചോദിച്ചിരുന്നത്. ശബരിമല സംബന്ധിച്ച് ഇതിൽ നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ട് നിറഞ്ഞെന്ന് ഇന്നും നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ട് നിറഞ്ഞിട്ടുണ്ടെന്ന് ADGP ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വർഷം സ്പോട്ട് ബുക്കിംഗ് കൂടുതലാണെന്ന് കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ്. ഓരോ ദിവസവും 10,000-ൽ കൂടുതൽ ബുക്കിംഗ് വരുന്നുവെന്ന് ADGP അറിയിച്ചിട്ടുണ്ട്. ഈ ബുക്കിംഗ് നടത്താതെ വരുന്നവരും ഇക്കൂട്ടത്തിലുണ്ട് എന്നാണ് കോടതി ഒരു മറുപടി എന്ന രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. നിലയ്ക്കലിൽ വാഹനങ്ങൾ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരുന്നത് തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എല്ലാവരും സുഗമമായ ദർശനത്തിന് വേണ്ടിയല്ലേ വരുന്നതെന്നും കോടതി ഒരു കാരണം ഇന്നലെ തന്നെ സൂചിപ്പിച്ചത് ഈ അവിടേക്ക് എത്തുന്ന തീർത്ഥാടകർ അവർക്ക് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കി നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും സുഗമമായിട്ടുള്ളൊരു ദർശനത്തിന് വേണ്ടിയല്ലേ ഈ വരുന്നതെന്നാണ് കോടതി ഇന്നും ചോദിച്ചിരിക്കുന്നത്. ഭക്തർക്ക് വെള്ളവും ബിസ്ക്കറ്റും എത്തിക്കാൻ സംവിധാനം വേണമെന്നും കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. വിനീത VG ആണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അടുത്ത വാർത്തയിലേക്ക്. കേരള സർവകലാശാല സെനറ്റിലേക്ക് വിദ്യാർത്ഥികളെ നിർദ്ദേശിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു. വിദ്യാർത്ഥികൾ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് TR Ravi ഇടക്കാല ഉത്തരവ്. സെനറ്റിലേക്ക് 4 വിദ്യാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്ത നടപടിക്കാണ് സ്റ്റേ. യോഗ്യതയുള്ള വിദ്യാർത്ഥികളെ അവഗണിച്ചാണ് ഗവർണർ മറ്റ് വിദ്യാർത്ഥികളെ നോമിനേറ്റ് ചെയ്തതെന്നാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം. എസ് ശ്രീകാന്ത് നൽകും കൊച്ചിയിൽ നിന്ന് അതിന്റെ വിശദാംശങ്ങൾ. ശ്രീകാന്ത്, വിവരങ്ങൾ. കേരള സർവകലാശാല സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളെ ശുപാർശ ചെയ്ത ഗവർണറുടെ നടപടി ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നു. ഹൈക്കോടതിയാണ് ഈ നടപടി സ്റ്റേ ചെയ്തത്. സെനറ്റിലേക്ക് സർവകലാശാല ശുപാർശ ചെയ്ത 4 വിദ്യാർത്ഥികളാണ് കോടതിയെ സമീപിച്ചത്. നടപടി ജസ്റ്റിസ് TR Ravi ബെഞ്ചിന്റേതാണ്. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണനയ്ക്കെടുക്കും. ചാൻസലറായ ഗവർണർ ശുപാർശ ചെയ്തവർക്ക് ഹൈക്കോടതി നോട്ടീസ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഹ്യൂമാനിറ്റീസ്, സയൻസ്, കലാ, കായികം എന്നീ മേഖലകളിൽ ഉന്നത മികവ് പുലർത്തുന്നവരെയാണ് സെനറ്റിലേക്ക് ശുപാർശ ചെയ്യേണ്ടത്. എന്നാൽ ഈ മാനദണ്ഡം പൂർണ്ണമായും ലംഘിച്ചു എന്നാണ് ഹർജിക്കാർ ഹൈക്കോടതിയിൽ ഉന്നയിച്ച വാദം. സർവകലാശാല നിയമം 17:3 പ്രകാരം യോഗ്യതയുള്ളവരല്ല നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതെന്നും
ചാൻസലർ ശുപാർശ ചെയ്ത നാലുപേരെയും പുറത്താക്കണമെന്നും ഈ വിദ്യാർത്ഥികൾ ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്തായാലും തിങ്കളാഴ്ചത്തേക്ക് കേസ് മാറ്റിവെച്ചിട്ടുണ്ട്. ശരി, നിലവിൽ ഹൈക്കോടതിയിലും ഗവർണർക്ക് തിരിച്ചടി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. കടുത്ത വിമർശനം തുടരുന്നതിനിടെ ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച SFIക്കാർക്കെതിരെ പോലീസ് IPC 124 വകുപ്പ് ചുമത്തി. രാഷ്ട്രപതിയെയോ ഗവർണറെയോ തടയുന്നതിനെതിരെയുള്ള ഗുരുതര വകുപ്പാണ് IPC 124. 7 വർഷം വരെ കഠിന തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഇത്. ഗവർണർക്കൊപ്പമുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്താൻ കന്റോൺമെന്റ് പോലീസ് രാജ്ഭവനിൽ എത്തുകയും ചെയ്തിരുന്നു. ഷഫീദ് റാവുത്തർ നൽകുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. ഷഫീദേ, സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്, ഒപ്പം തന്നെ ഈ IPC 124 ഈ SFI പ്രവർത്തകർക്കെതിരെ ചുമത്താനുള്ള തീരുമാനം, അത് ഏത് സാഹചര്യത്തിലാണ്, എന്താണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? പ്രജിൻ, ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് 3 ഇടങ്ങളിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFIയുടെ പ്രതിഷേധമുണ്ടായത്. അതിൽ പാളയത്ത് നടന്ന പ്രതിഷേധം കുറച്ച് അതിര് കടന്നിരുന്നു. അതായത് ഗവർണറുടെ വാഹനവ്യൂഹം തടഞ്ഞു നിർത്തുകയും വാഹനവ്യൂഹത്തിന് മുകളിലേക്ക് ഇറങ്ങി നിൽക്കുകയും അതേപോലെ തന്നെ അതിലേക്ക് കൈകൊണ്ടടിക്കുകയും അടക്കം ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഈ പ്രശ്നം വലിയ വിവാദമാകുന്നത്. ഇന്ന് രാവിലെ ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ വ്യക്തമാക്കിയത് നിലവിൽ ഇപ്പോൾ ഈ പോലീസ് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ദുർബല വകുപ്പുകളാണ്, മാത്രമല്ല ഇക്കാര്യത്തിൽ IPC 124 അടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തണമെന്നുള്ള ആവശ്യം ഉയർന്നു. ആ ആവശ്യം രാജ്ഭവൻ ചീഫ് സെക്രട്ടറിയും സംസ്ഥാന പോലീസ് മേധാവിയെയും അറിയിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇക്കാര്യത്തിൽ പോലീസ് IPC 124 വകുപ്പ് ചുമത്തിയിട്ടുള്ളത്. രാഷ്ട്രപതിയോ ഗവർണറെയോ ആക്രമിക്കുകയോ അതല്ലെങ്കിൽ തടയുകയോ ചെയ്തതിന്റെ ചുമത്തുന്ന ഗുരുതര വകുപ്പാണ് IPC 124. 7 വർഷം വരെ കഠിന തടവും പിഴയും ലഭിക്കാവുന്ന വകുപ്പാണ്. ഇന്ന് കന്റോൺമെന്റ് പോലീസ് ഗവർണർക്കൊപ്പമുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ മൊഴി അത് രാജ്ഭവനിലെത്തി രേഖപ്പെടുത്തി. ഇതോടെ ഈ കേസിന്റെ ഈ ഗ്രാവിറ്റി അത് കൂടുകയാണ്. ഏതാണ്ട് 7 SFI പ്രവർത്തകർക്കെതിരെയാണ് ഈ വകുപ്പുകൾ, അതായത് ജാമ്യമില്ലാത്ത ഈ വകുപ്പ് ചുമത്തിയത്. നേരത്തെയും 1 വകുപ്പ് ചുമത്തി, അത് വിചിത്രമായ വകുപ്പാണ് എന്നുള്ളതായിരുന്നു ആക്ഷേപം, പ്രതിപക്ഷ ആക്ഷേപം. കാരണം പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ള വകുപ്പ് മാത്രമായിരുന്നു ആ ഘട്ടത്തിൽ ചുമത്തിയത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ ഗുരുതര വകുപ്പുകൾ ചുമത്തിയതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട ഈ കേസിന്റെ വ്യാപ്തി അത് വലുതാവുകയാണ്. മാത്രമല്ല ഇതുകൊണ്ട് രാജ്ഭവനും ഗവർണറും അടങ്ങുമോ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആകാംക്ഷ. പ്രജിൻ. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സംവിധായകൻ ഡോക്ടർ ബിജു KSFDCയിലെ ബോർഡ് മെമ്പർ സ്ഥാനം രാജിവെച്ചു. തൊഴിൽപരമായ കാരണങ്ങൾ കൊണ്ടാണ് രാജിയെന്നാണ് വിശദീകരണം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടെയാണ് രാജി എന്നതാണ് ശ്രദ്ധേയം. സലീം മാലിക് നൽകുന്ന വിശദാംശങ്ങൾ തിരുവനന്തപുരത്തും. സലീം, നേരത്തെ തന്നെ രഞ്ജിത്ത് ഡോക്ടർ ബിജു ഈ ഒരു തർക്കം അത് നേരത്തെ വാർത്തകൾ ഇടം പിടിച്ചതാണ്. പല അഭിപ്രായ വ്യത്യാസങ്ങളും ഇരുവർക്കും ഇടയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ രാജി അത് തൊഴിൽപരമായ കാരണമാണ് എന്നൊരു കാരണം പറയുന്നുണ്ടെങ്കിലും മറ്റെന്തെങ്കിലും അതിന് പിന്നിലുണ്ട് എന്ന സൂചനകളുണ്ടോ? പ്രജിൻ, സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ബോർഡിന്റെ അംഗത്വം ഡോക്ടർ ബിജു രാജിവെച്ചത് തൊഴിൽപരമായ കാരണങ്ങളാൽ ആണ് എന്നാണ് വിശദീകരണം. പക്ഷേ അങ്ങനെയല്ല, അത് ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് എന്നുള്ള കാര്യം പരസ്യമായ രഹസ്യമാണ്. കാരണം നേരത്തെ തന്നെ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു. ചലച്ചിത്ര അക്കാദമിയിലും മറ്റു അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിന്നിരുന്നു. ആ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമാകുന്നത് കഴിഞ്ഞ ദിവസം രഞ്ജിത്ത് മറ്റൊരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ്. ഈ അഭിമുഖത്തിൽ രൂക്ഷമായി ഡോക്ടർ ബിജുവിനെയും ഡോക്ടർ ബിജുവിന്റെ സിനിമയെയും രഞ്ജിത്ത് വിമർശിച്ചിരുന്നു. ഈ IFFK ഉൾപ്പെടെ പ്രദർശിപ്പിക്കുന്ന അദൃശ്യ ജാലകങ്ങൾ എന്ന ടൊവിനോ തോമസ് നായകനായ സിനിമ, ഈ സിനിമ തിയേറ്ററിൽ റിലീസ് ആയിട്ട് ആരും കണ്ടിരുന്നില്ല, അത്തരത്തിൽ ആരും കയറാത്ത സിനിമയുടെ സംവിധായകനാണ് ഡോക്ടർ ബിജു എന്ന തരത്തിലുള്ള പരിഹാസങ്ങളും ആക്ഷേപങ്ങളുമായിരുന്നു രഞ്ജിത്ത് നടത്തിയത്. ഇതിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ ഡോക്ടർ ബിജു തന്നെ മറുപടിയും നൽകിയിരുന്നു. ഇന്നലെ ഫേസ്ബുക്കിലൂടെ ആയിരുന്നു ഈ മറുപടി ഉണ്ടായിരുന്നത്. തിയേറ്ററിൽ ആളെ കൂട്ടുന്നത് മാത്രമാണ് സിനിമ എന്ന താങ്കളുടെ ബോധം തിരുത്താൻ താൻ ആളല്ല എന്നായിരുന്നു ബിജു ഇക്കാര്യത്തിൽ വിശദീകരിച്ചത്. മാത്രമല്ല വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നായി മേളയിൽ പ്രദർശിപ്പിക്കുന്ന നിരവധി സിനിമകളുണ്ട്. ആ സിനിമകളൊക്കെയും പല സ്ഥലങ്ങളിലും തിയേറ്റർ വിജയമാവാത്തതൊക്കെയാണ്. പക്ഷേ ചലച്ചിത്ര മേളകളിൽ കാണിക്കുന്നത് അതിന്റെ മെറിറ്റ് ഉള്ളത് കൊണ്ടാണ് എന്നതുൾപ്പെടെയുള്ള വിശദീകരണമായിരുന്നു ഡോക്ടർ ബിജു നൽകിയത്. മാത്രമല്ല മാടമ്പിത്തരം കയ്യിൽ വെച്ചാൽ മതി എന്ന തരത്തിൽ രഞ്ജിത്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങളും ഒക്കെ നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഈ രാജി. മാത്രമല്ല ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചത് താങ്കൾ ചലച്ചിത്ര മേളയുടെ ചെയർമാനായി ഇരിക്കുന്നു എന്ന് ഓർക്കുമ്പോൾ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിൽ തനിക്ക് ലജ്ജ തോന്നുന്നു എന്ന് പറഞ്ഞായിരുന്നു ഈ പോസ്റ്റ് അവസാനിപ്പിച്ചത്. അതിന് പിന്നാലെയാണ് ഈ സ്ഥാനത്തിൽ നിന്നുള്ള ഡോക്ടർ ബിജുവിന്റെ രാജി കൂടി വരുന്നത്. പ്രജിത്ത്. ശരി, സലീം മാലിക്കാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു ദേശീയ വാർത്തയിലേക്കാണ്. രാജസ്ഥാൻ മുഖ്യമന്ത്രിയെ ഇന്നറിയാം. നിയമസഭാ കക്ഷിയോഗം ഉടൻ ചേരും. മുഖ്യമന്ത്രിയാക്കണമെന്ന നിലപാടിൽ ഉറച്ച് നിൽക്കുകയാണ് വസുന്ധര രാജസിന്ധ്യ. പുതുമുഖങ്ങൾ വരണം എന്ന നിലപാടിലാണ് നേതൃത്വത്തിനുള്ളത്. BJP കേന്ദ്ര നിരീക്ഷകർ ജയ്പൂരിൽ എത്തിയിട്ടുണ്ട്. നിതിൻ അംബുജ നൽകും അതിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. നിതിൻ, ഈ യോഗം എത്ര മണിക്കാണ് തുടങ്ങുക? ആരൊക്കെയായിരിക്കും യോഗത്തിൽ പങ്കെടുക്കുക? ഒരു ഒറ്റപ്പേരിലേക്ക് ഈ ഘട്ടത്തിൽ എത്തുന്നുണ്ടോ രാജസ്ഥാനിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക്?
വൈകിട്ട് 4 മണിക്കാണ് രാജസ്ഥാനിൽ നിയമസഭാ കക്ഷി യോഗം ചേരുക. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന സസ്പെൻസ് ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഇതിനം തന്നെ പുതുമുഖങ്ങളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ബി ജെ പി പോകുമോ, അതല്ല എംഎൽഎമാരുടെ എല്ലാം തന്നെ അഭിപ്രായം കേട്ടതിനു ശേഷം പിന്നീട് എന്താണ് കേന്ദ്ര നേതൃത്വം നിലപാട് പ്രഖ്യാപിക്കുക എന്നത് വൈകാതെ തന്നെ നമുക്കറിയാം. എന്തായാലും വസുന്ധരാജയുടെ പേര് ഈ ഘട്ടത്തിലും ഉയർന്നു കേൾക്കുന്നുണ്ട്. കാരണം വസുന്ധരാജ കഴിഞ്ഞ ദിവസങ്ങളടക്കം ബി ജെ പി എംഎൽഎമാരുമായി ചേർന്ന് യോഗം ചേർന്നുകൊണ്ട് പിന്തുണ ഉറപ്പാക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്നു. കേന്ദ്ര നേതൃത്വം വളരെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വസുന്ധരാജയുടെ പേര് ഈ ഘട്ടത്തിൽ സജീവമായി തന്നെ നിൽക്കുന്നുണ്ട്. കൂടാതെ ദിയാകുമാരി, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അടക്കമുള്ള പേരുകളും ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. എന്തായാലും രജ്പൂത്ത് വിഭാഗത്തിലുള്ള വനിതാ മുഖത്തെയാകും ബി ജെ പി രാജസ്ഥാനിൽ പരിഗണിക്കാൻ സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനകം തന്നെ കേന്ദ്ര നിരീക്ഷകർ ജയ്പൂരിലെത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം യോഗം ചേരും. വൈകാതെ തന്നെ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകും. എന്തായാലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ അനിശ്ചിതത്വം തുടരുകയായിരുന്നു. ബി ജെ പിയുടെ മുഖ്യമന്ത്രി ആരാകും എന്ന കാര്യത്തിൽ അതിന് ഇന്നൊരു വിരാമമാകും. ശരി, നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. രാജസ്ഥാനിൽ മുഖ്യമന്ത്രി ആരേ എന്ന് അല്പസമയത്തിനകം വ്യക്തമാവുന്നതാണ് നിതിൻ നൽകിയ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ. മറ്റൊരു വാർത്തയിലേക്ക്. നവകേരള സദസ്സനായി കുട്ടനാട്ടിൽ കുടുംബശ്രീയിൽ നിർബന്ധിത പിരിവ്. ഒരു കുടുംബശ്രീ യൂണിറ്റ് 250 രൂപ വീതം നൽകണമെന്ന് ആവശ്യപ്പെടുന്ന സി ഡി എസ് ചെയർപേഴ്സന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നു. വെള്ളിയാഴ്ചയാണ് കുട്ടനാട്ടിലെ നെടുമുടിയിൽ നവകേരള സദസ് നടക്കുക. December 15 പൂപ്പള്ളി വെച്ച് നവകേരള സദസ് നടക്കുകയാണ്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഈ ചടങ്ങിന്റെ ചെലവിലേക്കായാണ് 250 രൂപ ഒരു കുടുംബശ്രീയുടെ പക്കൽ നിന്നും സി ഡി എസ് വാങ്ങുന്നത്. ആയതിലേക്കായി ഏതെങ്കിലും കുടുംബശ്രീകൾ ഇത് തരാൻ വിസമ്മതിക്കുന്നുവെങ്കിൽ ആർ കെ എൽ എസിന്റെ സബ്സിഡി വന്നതും RF കിട്ടിയതും കൊറോണ സബ്സിഡി വന്നതും ഗ്രൂപ്പിലൂടെ വന്ന എല്ലാ അയൽക്കൂട്ടക്കാരും ഇത് കൈപ്പറ്റിയിരിക്കുന്ന 15 അയൽക്കൂട്ടക്കാരും ഇതിൻ്റെ 250 രൂപ അതിനകത്തെ പലിശ ഇനത്തിൽ തന്നാൽ മതി. മനീഷ് മഹിപാൽ നൽകും ആലപ്പുഴയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. മനീഷ്, മറ്റ് ജില്ലകളിലൊക്കെ തന്നെ ഇതുപോലെ ഈ നിർബന്ധിത പണപ്പിരിവ് അത് വലിയ വാർത്തയായതാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട്. പക്ഷേ ഇപ്പോഴിതാ ആലപ്പുഴയിൽ നിന്നാണ് ഇപ്പോൾ പുതിയ ഈ ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നത്. അതൊരു സി ഡി എസ് ചെയർപേഴ്സണാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് സംഭവം? ഇതിൽ ഈ പൈസ നൽകണമെന്ന് നേരത്തെ നിർദ്ദേശം ഉണ്ടായിരുന്നു, അതിൽ വിസമ്മതിച്ചത് കൊണ്ടാണോ ഇങ്ങനെയൊരു സന്ദേശമൊക്കെ വന്നത്? പ്രജന, ഇന്നലെ രാത്രി മുതലാണ് ഇങ്ങനെ ഒരു ശബ്ദ സന്ദേശം പ്രചരിച്ച ഒരു വാർത്ത നമ്മൾ വന്നത്. പിന്നെ അത് ക്രോസ് ചെക്ക് ചെയ്തു, അത് ആരാണെന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലായി. എന്താണ് അതിനെതിരെയുള്ള ആരോപണം എന്നുള്ള കാര്യങ്ങളൊക്കെ തിരക്കി. നിലവിൽ 15 തീയതിയാണ് ആലപ്പുഴയിൽ നെടുമുടിയിൽ വെച്ച്, പൂപ്പള്ളിയിൽ വെച്ചിട്ടാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും കുട്ടനാട്ടിൽ നെടുമുടിയിലേക്ക് എത്തുക. ഇതുമായി ബന്ധപ്പെട്ട് ഒരു സി ഡി എസിൻ്റെ കീഴിലുള്ള എ ഡി എസിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്കാണ് ഈ ഒരു സന്ദേശം നെടുമുടിയിലെ സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ ഇട്ടത് എന്നുള്ള ആരോപണമാണ് ഉയരുന്നത്. പക്ഷേ ഇത് നിലവിൽ എ ഡി എസിൻ്റെ സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ തള്ളുകയാണ് ഇങ്ങനൊരു ശബ്ദ സന്ദേശം താൻ ഇട്ടിട്ടില്ല എന്നാണ്. പക്ഷേ ഇവരുടെ ശബ്ദം തന്നെയാണ് എന്നാണ് മറ്റുള്ള ആ ഗ്രൂപ്പിൽ തന്നെയുള്ള എ ഡി എസിൻ്റെ അതേ ഗ്രൂപ്പിൽ തന്നെയുള്ള ആളുകൾ പറയുന്നത്. 250 രൂപ ഒരു യൂണിറ്റ് നൽകണം, ഇത് ചിലവിനത്തിലേക്കാണ്. ഒപ്പം തന്നെ സർക്കാർ നൽകിയിട്ടുള്ള മറ്റ് സബ്സിഡി ഇനങ്ങളുടെ പലിശയായി ഇത് കണക്കാക്കണം എന്നുള്ള കാര്യം കൂടി ഈ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒരു സി ഡി എസിന് കീഴിൽ ഏകദേശം ഒരു 12 പഞ്ചായത്താണെങ്കിൽ ഒരു 12 വാർഡുകൾ വരും. ഒരു എ ഡി എസ് ആണ്, ഒരു വാർഡിലായിരിക്കും ഒരു എ ഡി എസ് ഉള്ളത്. അത്തരത്തിൽ 12 എ ഡി എസുകളൊക്കെ ചേരുന്നതായിരിക്കും ഒരു സി ഡി എസ്. അങ്ങനെയാണെങ്കിൽ ഒരു അതായത് ഒരു വാർഡിൽ നിന്നും 4-5 കുടുംബശ്രീ യൂണിറ്റുകൾ ഉണ്ടെങ്കിൽ ഒരു കുടുംബശ്രീ യൂണിറ്റ് 250 വെച്ച് 12 വാർഡുകളിൽ നിന്നും അത്തരത്തിലുള്ള പൈസ ചിലവിനത്തിലേക്ക് നൽകണമെന്നുള്ള ശബ്ദ സന്ദേശം ആണ് അവർ നൽകിയതും. അത് വലിയ വിവാദമായിട്ടുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് ഒരു തരത്തിലുമുള്ള പണപ്പിരിവും ആവശ്യപ്പെട്ടിട്ടില്ല എന്നാണ് കുടുംബശ്രീയുടെ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ കുടുംബശ്രീയുടെ ബന്ധപ്പെട്ട ഭാരവാഹികളും ഒപ്പം തന്നെ നെടുമുടി പഞ്ചായത്തും അറിയിക്കുന്നത്. പ്രജിൻ. ശരി, മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. ലൈവ് ന്യൂസ് തുടരുന്നു. തിരുവനന്തപുരത്തെ ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യയിൽ പ്രതി റുവൈസിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 5 ദിവസത്തേക്കാണ് പോലീസിന്റെ കസ്റ്റഡി. വിവരങ്ങളുമായി എം ജി പ്രതീഷ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്തും. പ്രതീഷ്, ഡോക്ടർ ഷഹനയുടെ മരണം, അതിന് പിന്നിൽ ആത്മഹത്യക്ക് പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങളുണ്ട് എന്ന് കുടുംബം നേരത്തെ അറിയിച്ചിരുന്നു. അതിൽ ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ള റുവൈസൊപ്പം റുവൈസിന്റെ പിതാവിനൊക്കെ തന്നെ പങ്കുണ്ട് എന്ന് കുടുംബം പറയുന്നു. ഈ റുവൈസിനെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പോലീസ് ചോദിച്ചറിയുക? ഒപ്പം തന്നെ ഈ റുവൈസിന്റെ പിതാവിനെ കുറിച്ച് ഇപ്പോഴും ഒടുവിലാണ്. അയാൾ എവിടെയാണ്, എന്താണ് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ പോലീസിനുണ്ടോ?
പ്രജിൻ, ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഈ മാസം 16 വരെയാണ് റുബൈസിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇന്നലെ റുബൈസിന്റെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം അഡീഷണൽ സിജെഎം കോടതി തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയതും ഇത് അംഗീകരിച്ചുകൊണ്ട് പോലീസ് കസ്റ്റഡിയിൽ റുബൈസിനെ വിട്ടതും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇനി റുബൈസിന്റെ പിതാവിനെ കണ്ടെത്തുക എന്നതാണ്. റുബൈസിനൊപ്പം പിതാവിനെയും കേസിൽ പ്രതി ചേർത്തിരുന്നു. സ്ത്രീധന നിരോധന നിയമം, ആത്മഹത്യാ പ്രേരണാ കുറ്റം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് റുബൈസിന്റെ പിതാവിനെതിരെയും കേസെടുത്തിരിക്കുന്നത്. എന്നാൽ കൊല്ലത്തെ ബന്ധുവീടുകളിലടക്കം കഴിഞ്ഞ ദിവസവും പോലീസ് പരിശോധന നടത്തിയെങ്കിലും പിതാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇദ്ദേഹം ഒളിവിലാണ്. ഇദ്ദേഹത്തെ കണ്ടെത്താനുള്ള ഊർജിത ശ്രമം നടക്കുന്നുവെന്നാണ് മെഡിക്കൽ കോളേജ് പോലീസ് അറിയിക്കുന്നത്. ഇത് റുബൈസിന്റെ പിതാവിനെ കൂടി കസ്റ്റഡിയിലെടുത്തായിരിക്കും വിശദമായി ചോദ്യം ചെയ്യുന്നത്. മാത്രമല്ല റുബൈസിനെ ഇപ്പോൾ വിശദമായി ഇന്നും നാളെയുമായി വിശദമായി ചോദ്യം ചെയ്യുകയും പിന്നീട് തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപടികളിലേക്ക് കടക്കുമെന്നതാണ് പോലീസ് അറിയിക്കുന്നത്. ഒപ്പം ഈ കേസിൽ നിർണായകമാകുന്ന മൊബൈൽ ഫോണുകൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അന്വേഷണ സംഘം അയച്ചിട്ടുണ്ട്. ഇതിന്റെ പരിശോധനാ ഫലം കൂടി വരാനുണ്ട്. അതും കേസിൽ നിർണായകമാകും. ഇതിനൊപ്പം റുബൈസിന്റെയും ഷഹനയുടെയും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നും ഒപ്പം ബന്ധുക്കളിൽ നിന്നും അടക്കം മൊഴി രേഖപ്പെടുത്തേണ്ട നടപടികളിലേക്കും പോലീസ് കടന്നിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും ഈ കേസിൽ മറ്റ് ഏതെങ്കിലും തരത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം പോകണമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് തീരുമാനിക്കും. എന്തായാലും നിലവിൽ പ്രതിപട്ടികയിൽ റുബൈസും റുബൈസിന്റെ പിതാവും മാത്രമാണുള്ളത്. ഇവർക്കെതിരെ പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു നടപടികളിലേക്കാണ് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. പ്രജിൻ. ശരി, എം ജി പ്രതീക്ഷയാണ് തിരുവനന്തപുരത്തു നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇനി പാലക്കാട്ടേക്കാണ്. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ 4 വയസ്സുകാരനെ പിതൃ സഹോദരന്റെ ഭാര്യ കൊലപ്പെടുത്തി. വണ്ണാമട സ്വദേശി മധുസൂദനന്റെ മകൻ ഋത്വിക്കാണ് കൊല്ലപ്പെട്ടത്. കൊലയ്ക്ക് ശേഷം ആത്മഹത്യക്ക് ശ്രമിച്ച യുവതിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊലപാതക കാരണം വ്യക്തമല്ല. ഏകദേശം ഒരു 10:10 സമയത്ത് ഞങ്ങൾ ഉറങ്ങുമായിരുന്നു. ഉറങ്ങുന്ന സമയത്ത് എൻ്റെ അയൽവാസിയെ ഇദ്ദേഹം എന്നെ ഒന്ന് വിളിച്ചു. അപ്പോൾ വരുമ്പോഴാണ് ഞങ്ങൾ ഓടി വരുന്നത്. അപ്പോൾ ഞങ്ങളൊരു റോഡ് ആക്സിഡൻറ്റോ അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടാവാം എന്നുള്ള ഇതിലാണ് വന്നത്. അപ്പോൾ കാർ എടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ തന്നെ കാർ എടുത്ത് വരുമ്പോൾ ഇവിടെ ആ കുട്ടി ബോധരഹിതമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുട്ടിക്ക് ബ്രീത്ത് കിട്ടുന്നില്ല എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. തുടരെ തുടരെ കുട്ടിയുടെ അമ്മയും കുട്ടിയുടെ മുത്തശ്ശനുമാണ് എൻ്റെ കാറിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെ അത്രയും വേഗം തന്നെ അത്താണി ഹോസ്പിറ്റലിൽ എത്തിച്ചു. എത്തിക്കുമ്പോൾ തന്നെ അവരവിടെ നിന്ന് പറഞ്ഞു മരണപ്പെട്ടു എന്ന് പറയാനുണ്ടായത്. ഏകദേശം ഒരു 10:10 സമയത്ത് ഞങ്ങൾ ഉറങ്ങുമായിരുന്നു. ഉറങ്ങുന്ന സമയത്ത് എൻ്റെ അയൽവാസിയെ വിഷ്ണു സുരേഷ് ഉണ്ട് പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. വിഷ്ണു, ഈ കൃത്യത്തിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് ഇതിനോടകം വ്യക്തമായിട്ടില്ല. യുവതി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. പിതൃ സഹോദരിയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഈ കുടുംബത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ്? നമുക്ക് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ ഇത് സംബന്ധിച്ച്? പ്രജിൻ, പോലീസ് നൽകുന്ന വിവരമനുസരിച്ച് ഈ കൊലപാതകം നടത്തിയ ദീപ്തി ദാസ് എന്ന് പറയുന്ന യുവതി, അവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ട്. അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ കൊലപാതകം നടത്തിയ ശേഷം ഈ കുഞ്ഞിനെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഇവർ കത്തി ഉപയോഗിച്ച് ശരീരത്തിൽ ഉൾപ്പെടെ മുറിവുപാടുകൾ ഉണ്ടാക്കിയിരുന്നു. ഒരുപക്ഷെ ആത്മഹത്യാ ശ്രമം എന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് സംഭവം. മധുസൂദനൻ ആതിര ദമ്പതിയുടെ മകനാണ് ഋത്വിക്. ആ സംഭവ സമയത്ത് ഈ ബന്ധുവിനോടൊപ്പം ഈ കൊലപാതകം നടത്തി യുവതിയോടൊപ്പം വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള ആളുകളെല്ലാം ആശുപത്രിയിലായിരുന്നു. ഋത്വിക്കിന്റെ മുത്തശ്ശി ആശുപത്രിയിലായ വിശേഷത്തിൽ അവിടെയാണ്. തിരികെ ഇവർ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് കുട്ടിയെ ഇത്തരത്തിൽ അനങ്ങാതെ കിടക്കുന്ന നിലയിൽ കണ്ടത്. ഇത് കുട്ടിയുടെ തൊട്ടപ്പുറത്തായി ഈ കൊലപാതകം ചെയ്ത യുവതിയും ഉണ്ടായിരുന്നു. ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രി എത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഋത്വിക്ക് മരണപ്പെട്ടിരുന്നു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകം നടത്തിയത്. ഈ യുവതി തന്നെയാണ് നിഗമനത്തിലേക്ക് എത്തിയത്. നിലവിൽ കൊഴിഞ്ഞാമ്പാറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് സ്വാഭാവികതകളൊന്നും ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടില്ല. ഇവർ തന്നെയാണ് കൊലപാതകം നടത്തിയതെന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രജിൻ. ശരി, വിഷ്ണു സുരേഷ് ആണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട് നിന്നും. മറ്റൊരു വാർത്തയിലേക്ക്. വിദ്യാർത്ഥിനിക്ക് അപകീർത്തി സന്ദേശം അയച്ചു എന്ന പരാതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അധ്യാപകനെതിരെ നടപടി. അനാറ്റമി വിഭാഗം അധ്യാപകൻ കെ അനിൽകുമാറിനെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ സസ്പെൻഡ് ചെയ്തു. വിദ്യാർത്ഥിയുടെ പരാതി മെഡിക്കൽ കോളേജ് പോലീസിന് കൈമാറിയിട്ടുമുണ്ട്. മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് അതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മിഥില, ഈ നടപടി സസ്പെൻഷനിൽ മാത്രം ഒതുക്കുകയാണ്. ഇപ്പോൾ അന്വേഷണം, അത് പോലീസിന് പരാതി കൈമാറിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ടോ? വെള്ളിയാഴ്ചയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. വിദ്യാർത്ഥിനി പ്രിൻസിപ്പളിന് പരാതി നൽകിയത്. ഈ പരാതിയിലാണ് പ്രിൻസിപ്പൾ ആഭ്യന്തര സമിതിയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി. ഈ ആഭ്യന്തര സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്
ഡി എം ഇ ഇത്തരത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. അന്വേഷണ വിധേയമായിട്ടാണ് ഇപ്പോൾ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അനാട്ടമി വിഭാഗം അധ്യാപകനാണ് ഈ കെ അനിൽകുമാർ എന്നത്. ഇതുമായി ബന്ധപ്പെട്ട പരാതി, ഈ വിദ്യാർത്ഥിനി നൽകിയ, പ്രിൻസിപ്പൾക്ക് നൽകിയ പരാതി ഇപ്പോൾ മെഡിക്കൽ കോളേജ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ തുടർ നടപടികളുമായി പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. മിഥില, അപ്പൊ തന്നെ ഈ അധ്യാപകന്റെ ഇപ്പൊ കേസ് കേസായി മാറുന്നുണ്ട്, പരാതി മെഡിക്കൽ കോളേജ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇതിൽ ഇയാൾ സന്ദേശം അയച്ചു എന്ന കാര്യമൊക്കെ തന്നെ ഈ ആഭ്യന്തര സെല്ലിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ? മിഥില ബാലനാണ് കോഴിക്കോട് നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അധ്യാപകനെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ അധ്യാപകൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മിഥില തുടരുന്നുണ്ട്. മിഥില, ഞാൻ ചോദിച്ചത് ഈ ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി അവർക്ക് ഈ കാര്യത്തിൽ പ്രാഥമികമായ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ സസ്പെൻഷൻ എന്ന് മനസ്സിലാക്കുന്നു അല്ലേ? ഇനിയിപ്പോൾ പോലീസിന് നൽകി പരാതി കൈമാറിയിട്ടുണ്ട്, അവരാണ് ഇനി കേസ് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഈ പരാതി ഉറച്ചു നിൽക്കുകയാണല്ലോ ഇപ്പോഴും വിദ്യാർത്ഥിനി അല്ലേ? തീർച്ചയായും വിദ്യാർത്ഥിനി ഈ പരാതിയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വെള്ളിയാഴ്ചയാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി പ്രിൻസിപ്പൾക്ക് പരാതി നൽകുന്നത്. ആ പരാതി പ്രിൻസിപ്പൾക്ക് ലഭിച്ച ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലെ ഈ ഒരു ആഭ്യന്തര സമിതിക്ക് മുന്നിൽ ഈ പരാതി എത്തുന്നു. ആഭ്യന്തര സമിതി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നു. ഈ ആഭ്യന്തര സമിതിയുടെ അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലായതിനെ തുടർന്നാണ് ഈ ഒരു റിപ്പോർട്ട് ഡി എം ഇക്ക് കൈമാറിയത്. തുടർന്ന് ഡി എം ഇ തലത്തിൽ ഈ ഒരു സംഭവം വീണ്ടും അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നു. അതിനുശേഷമാണ് അനാട്ടമി വിഭാഗത്തിലെ അധ്യാപകനായ അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയിട്ടുള്ളത്. ഈ അന്വേഷണ വിധേയമായി തന്നെയാണ് ഈ ഒരു നടപടിയുള്ളത്. ഇനി വേണ്ട നടപടി എന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു നടപടിയാണ്. ഈ വിദ്യാർത്ഥിനി നൽകിയ പരാതി പ്രിൻസിപ്പൽ പോലീസിന് കൈമാറിയിട്ടുണ്ട്, മെഡിക്കൽ കോളേജ് പോലീസിനാണ് കൈമാറിയിട്ടുള്ളത്. ഇരു വിഭാഗത്തിന്റെയും മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും എന്നാണ് മെഡിക്കൽ കോളേജ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ശരി, മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമന ഭേദഗതി ബിൽ രാജ്യസഭയിൽ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാലാണ് ബില്ല് അവതരിപ്പിച്ചത്. ബൽറാം അടുങ്ങാടി നൽകും അതിന്റെ വിശദാംശങ്ങൾ. ബൽറാം, ഇപ്പോഴും ചർച്ച സഭയിൽ തുടരുകയാണ്. സുപ്രധാനമായ ഒരു ഭേദഗതി ബില്ലാണ് ഇത് എന്ന് മനസ്സിലാക്കാം. ഇതിന്റെ നിയമനം ആര് നടത്തണം എന്ന സംബന്ധിച്ച് അടക്കമുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനമാണ് വിഷയം. അതിൽ ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു? നേരത്തെ തന്നെ പ്രതിപക്ഷം ഇതിനെതിരെ രംഗത്ത് വന്നതാണല്ലോ. പ്രജിൻ, ഇപ്പോഴും സഭയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറെ നിർണായകമായ ഒരു ബില്ലാണ് ഇപ്പോൾ രാജ്യസഭയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയും മറ്റ് തിരഞ്ഞെടുപ്പ് ഓഫീസർമാരെയും നിയമിക്കുന്നതിനും അവരെ പുറത്താക്കുന്നതിനും ആവശ്യമായ നിയമ ഭേദഗതികൾ അടങ്ങുന്നതാണ് ഈ ബില്ല്. ഇവരുടെ ഒപ്പം തന്നെ ഇവരുടെ നിയമന രീതി, ശമ്പളം എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഈ പുതിയ ഭേദഗതിയിലുണ്ട്. നേരത്തെ സർക്കാർ ഇതിനായി കൊണ്ടുവന്ന ബില്ലിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പ്രധാനമായും ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ ശമ്പളം എന്നുള്ളത് ക്യാബിനറ്റ് സെക്രട്ടറി റാങ്കിന് തുല്യമാകുന്ന രീതിയിലായിരുന്നു അതിനെതിരെ വിമർശനം ഉയർന്നു വന്നത്. പ്രധാനമായും ഇവരെ വിളിപ്പിക്കേണ്ട, സമൻ ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ അത് ആരാണ് മുകളിൽ എന്നത് അടക്കമുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കും എന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മാറ്റം വേണമെന്നുമുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ പുതിയ ഇന്ന് അവതരിപ്പിച്ച ബില്ലിൽ ഇത് സുപ്രീംകോടതി ജഡ്ജിയുടെ വേതനം, തുല്യമായ വേതനമാണ് ഈ പുതിയ ബില്ലിൽ ശുപാർശ ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇവരുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു പാനൽ, അതിൽ ഉണ്ടായിരിക്കേണ്ട വ്യക്തികൾ എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദമാക്കുന്നതാണ് ഈ ബില്ല്. ബില്ലിനെതിരെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി തന്നെ ശക്തമായി രംഗത്തുണ്ട്. രാജ്യത്തെ സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് നടത്തിപ്പ് അട്ടിമറിക്കുന്നതിനുള്ള നീക്കമാണ് ഈ പുതിയ ബില്ലിലൂടെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്നും ബൽറാം, ഇതിലെ ഈ നിയമനത്തിനുള്ള അധികാരമുള്ള സമിതി, അതിൽ നിന്നും ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി അതിന് പകരം പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി എന്നതായിരുന്നു ഇതിലെ നിർദ്ദേശങ്ങൾ. ആ വിഷയങ്ങളെല്ലാം തന്നെ ഇപ്പോഴും സഭയിൽ ചർച്ചയാവുന്നുണ്ടോ? തീർച്ചയായും പ്രജൻ, ഇക്കാര്യം തന്നെയാണ് ഈ ബില്ലിൽ വിവാദത്തിലേക്ക് കൊണ്ടുവന്നത്. പ്രധാനമന്ത്രിയും മറ്റൊരു മന്ത്രിയും പ്രതിപക്ഷ നേതാവ് എന്ന തരത്തിലായിരുന്നു ആദ്യ ബില്ലിലെ ശുപാർശകൾ. ഇക്കാര്യം കേന്ദ്ര സർക്കാരിന് ഇഷ്ടമുള്ള ആളെ ഈ പദവിയിൽ എത്തിക്കുകയും തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്താനും ലക്ഷ്യം വെച്ചാണ് എന്ന വിമർശനമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത്. ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിച്ച പ്രധാന പ്രതിപക്ഷ നേതാക്കൾ രൺദീപ് സിംഗ് സുർജിവാല അടക്കമുള്ള നേതാക്കൾ ഇക്കാര്യം ചൂണ്ടി
ബില്ലിനെ ഒരു കാരണവശാലും പിന്തുണയ്ക്കാനാകില്ല എന്ന നിലപാടെടുക്കുകയും ചെയ്തു. തിരിച്ചു ശിവ അടക്കമുള്ള ഡി എം കെ അംഗം, തിരിച്ചു ശിവ അടക്കമുള്ളവർ ഈ ബില്ലിനെ ശക്തമായി തന്നെ എതിർത്ത് രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം ഭരണപക്ഷം ഇത് തെരഞ്ഞെടുപ്പ് കൂടുതൽ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ഭേദഗതി കൊണ്ടുവരുന്നത് എന്നാണ് അറിയിച്ചത്. ഇപ്പോൾ ആം ആദ്മി പാർട്ടി അംഗം രാഘവ് ചദ്ദ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയാണ്. ഇന്ത്യ സഖ്യകക്ഷികൾ എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായി ഈ ബില്ലിനെ എതിർക്കുകയാണ്. സ്വതന്ത്രമായ തിരഞ്ഞെടുപ്പ് നടത്തിപ്പിന് ഈ പുതിയ ഭേദഗതികൾ വിഘാതമാകും എന്നും സുതാര്യമായ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കൂടുതൽ വിശ്വാസ്യത നൽകുന്ന തരത്തിലുള്ള ഭേദഗതികളാണ് കൊണ്ടുവരേണ്ടത് എന്നുമുള്ള നിർദ്ദേശമാണ് പ്രതിപക്ഷ പാർട്ടി അംഗങ്ങൾ ഈ ഇന്നത്തെ ചർച്ചയിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ശരി, പലതാണ് വിശദാംശങ്ങൾ നൽകിയത്. രാജ്യസഭയിൽ ഇപ്പോഴും ചർച്ച തുടരുകയാണ്. കോഴിക്കോട് ഓർക്കാട്ടേരിയിലെ യുവതിയുടെ ആത്മഹത്യയിൽ പോലീസിനോട് വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടി. കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ഷബ്നയുടെ വീട് സന്ദർശിച്ചു. അതേസമയം ഷബ്ന ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് പോലീസിന് കിട്ടിയ ഷബ്നയുടെ ഡയറിയിൽ ഭർത്തൃവീട്ടുകാർക്കെതിരായ തെളിവുകൾ ഉണ്ടെന്നും സഹോദരി 24നോട് പറഞ്ഞു. ആത്മഹത്യ ചെയ്യൂല, ഇതിന്റെ പിന്നിലെ വലിയ എന്തെല്ലാം ഒരു കളിയുണ്ട്, അതിന് വേണ്ടിട്ട് പോലീസ് എന്താക്കണം, ഇവരെല്ലാവരെയും കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യണം. ഇവര് സി സി ടി വിയിൽ കാണുന്നുണ്ടല്ലോ ഈ വടിയെട്ടിട്ട് ഇതാക്കുന്നതെല്ലാം. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും എന്താക്കാൻ പറ്റും, അവളെ കൊല്ലാനുള്ള ശ്രമവും നടത്തിയിട്ടുണ്ടാവുന്നതാണ് ഞാൻ പറയുന്നത്. മരിക്കുമ്പോ അവളെന്തോ ഡയറി എഴുതിയിരിക്കുന്ന പറയുന്നത് അത് കണ്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ പോലീസിനോട് ചോദിച്ചപ്പോൾ എഫ്ഐആർ ചെയ്തപ്പോ ചോദിച്ചപ്പോ അങ്ങനെ ഒരു പേപ്പർ ഇല്ല. ആ പേപ്പർ അഭിജിത്ത് മുഴക്കുന്നുണ്ട് കോഴിക്കോടൊന്നും കൂടുതൽ വിവരങ്ങളുമായി. അഭി, ഈ ഷബ്നയുടെ മരണം, അതിൽ നേരത്തെ പറഞ്ഞത് ഭർത്തൃവീട്ടുകാരുടെ ഉപദ്രവം, അതിന് പിന്നാലെ ഷബ്ന ആത്മഹത്യ ചെയ്തു എന്നാണ് ഇപ്പോൾ കുടുംബം അത് പറയുന്നു. അതങ്ങനെയല്ല, ഈ അത് ആത്മഹത്യയാണെന്ന് കരുതാൻ വയ്യ, അതിന് പിന്നിൽ മറ്റെന്തൊക്കെയുണ്ട്, ഷബ്നയെ കൊലപ്പെടുത്തിയതാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ സഹോദരി പറയുന്നു. ഒപ്പം വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സംഭവത്തിൽ. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പോലീസിന് എങ്ങനെയായിരിക്കും ഇതിലെ അന്വേഷണം നടത്തുക? പ്രജിൻ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷബ്നയുടെ മരണത്തിൽ പോലീസിന്റെ നടപടി ഹനീഫയിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത് എന്നുള്ള ഒരു ആവശ്യമാണ് നിലവിൽ ഷബ്നയുടെ കുടുംബം ഉന്നയിക്കുന്നത്. ഹനീഫയെ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതല്ല, ഈ ഷബ്നയുടെ ഭർത്താവിന്റെ മാതാവ് ഒപ്പം സഹോദരി ഈ രണ്ടു പേരിലേക്ക് കൂടി അന്വേഷണം എത്തണം എന്നുള്ള ഒരു ആവശ്യം ഷബ്നയുടെ കുടുംബം മുന്നോട്ട് വെക്കുന്നു. അതിന് പ്രധാനമായും ഇവർ പറയുന്നത് ഈ രണ്ടു പേരിൽ നിന്നുകൂടി ഷബ്നയ്ക്ക് വലിയ രീതിയിലുള്ള മാനസികവും ശാരീരികവുമായ പീഡനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് പല രീതിയിൽ പല ഘട്ടങ്ങളിലായി ഷബ്ന പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇവർ പറയുന്നു. മറ്റൊന്ന്, പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇവർ ഉന്നയിക്കുന്നത് ഷബ്നയുടേത് ഷബ്ന ആത്മഹത്യ ചെയ്യാനിടയില്ല എന്നുള്ളതാണ്. നമുക്ക് അറിയാം, കഴിഞ്ഞ ദിവസം ഷബ്ന പകർത്തിയ ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അത് ഷബ്ന ആത്മഹത്യ ചെയ്യുന്നതിന് 10 മിനിറ്റ് മുമ്പുള്ള ദൃശ്യങ്ങളാണ്. ഈ ദൃശ്യങ്ങളിൽ കൃത്യമായ രീതിയിൽ ഷബ്ന അവിടെ നിന്ന് തന്നോട് പ്രതികരിക്കുമ്പോൾ തിരിച്ച് ഷബ്ന അങ്ങോട്ട് പറയുന്നത് കേൾക്കാം. ഇത്തരത്തിൽ വളരെ ബോൾഡായി വളരെ ശക്തമായി പ്രതികരിക്കുന്ന ഷബ്ന ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. ശരി അഭി, ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഒരു വാർത്തയുടെ അപ്ഡേറ്റ് വരുന്നുണ്ട്, അതിലേക്ക് പോകുന്നു. അഭിജിത്ത് മുഴക്കുന്നാണ് നേരത്തെ വാർത്ത വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ വിനീത വി ജി പുതിയ വാർത്തയുമായി എത്തിയിട്ടുണ്ട്. ശബരിമലയിൽ ദേവസ്വം സൗകര്യങ്ങൾ ഒരുക്കണമെന്ന് ഹൈക്കോടതി പറയുന്നു. ശബരിമലയിൽ നിന്നുള്ള വരുമാനമാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ ശമ്പളമെന്ന് ഓർമ്മ വേണം. തിരക്ക് സംബന്ധിച്ച ക്രമീകരണങ്ങൾ പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ ഈ പരാമർശം. നിലയ്ക്കലിലെ പാർക്കിംഗ് ഗ്രൗണ്ട് നിറഞ്ഞെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഹൈക്കോടതി നേരത്തെ അറിയിച്ചിരുന്നു. ഓരോ ദിവസവും 10,000-ൽ കൂടുതൽ പേർ പരിധിക്കപ്പുറത്ത് വരുന്നുണ്ടെന്നും എ ഡി ജി പി കോടതി അറിയിച്ചു. തീർത്ഥാടകർക്ക് വെള്ളവും ബിസ്ക്കറ്റും എത്തിക്കാൻ സംവിധാനം വേണമെന്നും കോടതി പറയുന്നു. എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിലേ നന്നായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് ദേവസ്വം സ്റ്റാൻഡിംഗ് കൗൺസിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിനീത വി ജി കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീത, ഇപ്പോഴും കേസ് കോടതിയിലുണ്ട്, പക്ഷേ ചില സുപ്രധാനമായ കാര്യങ്ങൾ കോടതി പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമുണ്ട് അവിടെ ക്രമീകരണങ്ങൾ കൃത്യമായി ഒരുക്കുന്നതിലെന്ന് കോടതി പറയുന്നു. വാദം എങ്ങനെ പുരോഗമിക്കുന്നു? സൗകര്യങ്ങൾ ഒരുക്കി നൽകണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ശബരിമലയിൽ നിന്നുള്ള വരുമാനമാണ് ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരുടെ ശമ്പളമെന്ന കാര്യം ഓർമ്മ വേണമെന്നും കോടതി. ശരി വിനീത, ടെലിഫോൺ ലൈനിൽ വ്യക്തത കുറവുണ്ട്, അതാണ് ഇടപെട്ടത്. ശബരിമലയിൽ ദേവസ്വം ബോർഡാണ് സൗകര്യങ്ങൾ ഒരുക്കേണ്ടതെന്ന് ഹൈക്കോടതി പറയുന്നു.
മാത്രമല്ല അവിടെ നിന്നുള്ള വരുമാനമാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ ശമ്പളം എന്ന ഓർമ്മ കൂടി വേണം. അപ്പോൾ ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനാണ്, ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടത് അവരാണ് എന്നാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്.